Hello friends, in this video, we have to pick up the anchor. In the previous video, we have to drop the anchor. We have to pick up the anchor. That's why we have to pick up the anchor. The engine is starting. That's why we have to pick up the anchor station. അങ്ങനെ നമ്മൾ കപ്പലിലെ ആങ്കർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇത് ഇതാണ് വിൻലെസ് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആങ്കർ പിക്കപ്പ് ചെയ്യുന്നത് അതിനുവേണ്ടി നമുക്ക് ആദ്യം ഹോസ് പൈപ്പിന്റെ കവർ മാറ്റാം പിന്നീട് നമുക്ക് ബോ സ്റ്റോപ്പർ റിലീസ് ചെയ്യാം ഇനി നമുക്ക് ആങ്കർ പിക്കപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന equipment ആയ വിൻലെസിന്റെ പവർ ഓൺ ആക്കണം ഇവിടാണ് വിൻലെസിന്റെ പവർ ഓൺ ആക്കാനുള്ള ബട്ടൺ ഉള്ളത് അതിനുവേണ്ടി നമ്മൾ ഈ ബോക്സിന്റെ കവർ തുറന്ന് അതിലെ ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്ത് വിൻലെസിന്റെ പവർ ഓൺ ആക്കാം പവർ ഓൺ ആക്കിയതിനു ശേഷം ഈ ലിവർ ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് ആങ്കർ പിക്കപ്പ് ചെയ്ത് എടുക്കുന്നത് ഇനി നമുക്ക് ആങ്കർ പിക്കപ്പ് ചെയ്യുന്നതിനു വേണ്ടി വിൻലെസിനെ ഗിയറിലാക്കണം ഇതുപോലെ ഈ ലിവർ വലിച്ച് നമുക്ക് വിൻലെസിനെ ഗിയറിലാക്കാം ഇതുപോലെ അതിനുശേഷം ബ്രിഡ്ജിൽ റിപ്പോർട്ട് ചെയ്യണം ആങ്കർ പിക്കപ്പ് ചെയ്യാൻ റെഡി ആണെന്ന് അങ്ങനെ നമുക്ക് ബ്രിഡ്ജിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടി ബ്രേക്ക് ഓപ്പൺ ചെയ്യാനും ആങ്കർ പിക്കപ്പ് ചെയ്യാനും അതിനുവേണ്ടി നമ്മൾ ബ്രേക്ക് ഓപ്പൺ ചെയ്തു അതിനുശേഷം ഈ ലിവർ ഇതുപോലെ താപ്പോട്ട് പ്രസ് ചെയ്ത് നമ്മൾ ആങ്കർ പിക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആങ്കർ ചെയിൻ പിക്കപ്പ് ആയിട്ട് മുകളിലോട്ട് വരുന്നത് ഇതിലൊരു റോപ്പിൻ്റെ മാർക്കിംഗ് ഉണ്ട് ഇത് നമ്മൾ നാല് ഷാക്കിളാണ് ഇവിടെ ഡ്രോപ്പ് ചെയ്തിരുന്നത് അതിൻ്റെ മാർക്കിംഗ് ആണ് നാലാമത്തെ ഷാക്കിളിൻ്റെ മാർക്കിംഗ് ആണത് നാല് ഷാക്കിൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 110 മീറ്റർ ലെങ്ത് ആണ് നമ്മൾ ഡ്രോപ്പ് ചെയ്തിരുന്നത് ആങ്കർ പിക്കപ്പ് ചെയ്യുമ്പോൾ ആങ്കറിൻ്റെ ചെയിൻ ഈ പൈപ്പിനുള്ളിലൂടെയാണ് മുകളിലോട്ട് വരുന്നത് ഈ പൈപ്പിൻ്റെ പേരാണ് ഹോസ് പൈപ്പ് ഇതിനകത്ത് ആങ്കറിൻ്റെ ചെയിൻ വാഷ് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട് അതിൻ്റെ പേരാണ് ആങ്കർ വാഷ് ആങ്കറിൻ്റെ ചെയിൻ മുകളിലോട്ട് പിക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് അത് ചെളിയും മണ്ണും ഒക്കെ കാണും ഇതൊക്കെ വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇതിനകത്ത് ഇതുപോലുള്ള വാട്ടർ ലൈൻ വെച്ചിട്ട് ഇത് വാഷ് ചെയ്തെടുക്കുന്നത് ആങ്കർ ഹീവ് അപ്പ് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് ടൈമിൽ ആങ്കറിൻ്റെ പൊസിഷൻ ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ഫ്ലൂക്കൊക്കെ മണ്ണിലോട്ട് താന്ന് ഇതുപോലെ ഹോൾഡ് ആയിരിക്കും അവിടെ ഇവിടെ ടോട്ടൽ ഡെപ്ത് 20 മീറ്റർ ആയിരുന്നു നമ്മൾ ടോട്ടൽ 100 മീറ്റർ കേബിൾ ഇവിടെ നമ്മൾ പേ ഔട്ട് ചെയ്തായിരുന്നു നമ്മൾ എക്സ്ട്രാ 80 മീറ്റർ ഇവിടെ പേ ഔട്ട് ചെയ്ത കേബിൾ നമ്മൾ ഹീവ് അപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 20 മീറ്റർ ബാക്കി വരുന്ന ടൈമിൽ കപ്പലും ആങ്കറും തമ്മിലൊരു വെർട്ടിക്കൽ ഡയറക്ഷൻ വരും ആ സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ആങ്കർ പിക്കപ്പ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഓരോ ഷാക്കിൾ വരുമ്പോഴും നമ്മൾ ബ്രിഡ്ജിൽ റിപ്പോർട്ട് ചെയ്യണം അതായത് ഓരോ 27.5 മീറ്റർ ആകുമ്പോഴും ഒരു ഷാക്കിൾ വരും അപ്പോൾ നമ്മൾ ബ്രിഡ്ജിൽ റിപ്പോർട്ട് ചെയ്യണം ആങ്കർ ഹീവ് അപ്പ് ചെയ്യുന്ന ടൈമിൽ ആങ്കറിൻ്റെയും കപ്പലിൻ്റെയും പൊസിഷൻ ഇതുപോലെ ആയിരിക്കും ആങ്കർ പിക്കപ്പ് ചെയ്യുന്നതനുസരിച്ച് ചെയിനിൻ്റെ ലെങ്ത് കുറയുകയും കപ്പൽ മുന്നോട്ട് നീങ്ങുകയും കപ്പലും ആങ്കറിനും ഇടയ്ക്ക് ചെയിൻ ഒരു വെർട്ടിക്കൽ പൊസിഷനിൽ വരും ആ ടൈമിലാണ് ആങ്കർ ഹീവ് അപ്പായി മുകളിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ആങ്കർ പിക്കപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രിഡ്ജിൽ എപ്പോഴും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം ആങ്കറിൻ്റെ ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലാണ് ആങ്കർ എൻ്റെ ചെയിൻ പോകുന്നതെന്ന് അത് വലത്തോട്ടാണോ വലത്തോട്ട് ഇടത്തോട്ടാണോ സ്ട്രെയിറ്റ് ആണോ അതോ പുറകിലോട്ടാണോ അതിന് കുറച്ച് ആങ്കർ ടേംസൊക്കെ ഉണ്ട് ലോങ് സ്റ്റേ ഷോർട്ട് സ്റ്റേ അങ്ങനെ ഉള്ള ടേംസൊക്കെ ഉണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ബ്രിഡ്ജിലോട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഹോസ് പൈപ്പിനകത്തുകൂടി താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് ആങ്കർ ചെയിൻ്റെ ഡയറക്ഷൻ കാണാൻ പറ്റും അതനുസരിച്ചിട്ടാണ് നമ്മൾ ബ്രിഡ്ജിലോട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ് കേബിൾ ലീഡ് ചെയ്യുന്നതെന്ന് ഇപ്പം നമുക്ക് കാണാൻ പറ്റും ആങ്കറിൻ്റെ ചെയിന് വിൻലെസിൻ്റെ ജിപ്സിയിലൂടെ ഒരു പൈപ്പിലൂടെ താപ്പോട്ട് പോകുന്നത് ഈ പൈപ്പിലൂടെ താപ്പോട്ട് പോകുന്ന ചെയിൻ ചെല്ലുന്നത് നമ്മുടെ സ്റ്റാബോർഡ് സൈഡിലുള്ള ചെയിൻ ലോക്കറിലോട്ടാണ് ഇതാണ് ചെയിൻ ലോക്കർ ഇതുപോലാണ് നമ്മൾ പിക്കപ്പ് ചെയ്യുന്ന ചെയിൻ ഈ ചെയിൻ ലോക്കറിൽ വന്നിട്ട് അറേഞ്ച് ആവുന്നത് നമ്മൾ പിക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റാബോർഡ് സൈഡ് ആങ്കറാണ് സ്റ്റാബോർഡ് സൈഡ് ആങ്കറിൻ്റെ ചെയിൻ ലോക്കറാണ് ഈ കാണുന്നത് നമ്മളിത് പിക്കപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഏകദേശം ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഈ ചെയിൻ വന്ന് കവറായി കവറാവുന്ന കാണാം ചെയിൻ ലോക്കറിനകത്ത് ആങ്കറിൻ്റെ ചെയിൻ്റെ എൻഡ് ഇവിടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിന് പറയുന്നതാണ് ബിറ്റർ എൻഡ് ഇൻ കേസ് എമർജൻസി ഉണ്ടെങ്കിൽ നമുക്കിത് റിലീസ് ചെയ്യാൻ പറ്റും ഇത് റിലീസ് ചെയ്യുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ റിലീസ് ചെയ്യാൻ വേണ്ടി വാൽവ് ഉണ്ട് ഈ വാൽവ് തിരിച്ചിട്ടാണ് നമ്മൾ ഇൻ കേസ് എമർജൻസി ഉണ്ടെങ്കിൽ നമുക്ക് ആങ്കർ ചെയിൻ റിലീസ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നതിൻ്റെ ഡയറക്ഷൻ അവിടെ സ്റ്റെൻസിൽ ചെയ്തിട്ടുണ്ട്
മാർക്ക് ചെയ്തിട്ടുണ്ട് ഓപ്പൺ ക്ലോസ്. ഇൻ കേസ് നമുക്കിത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇവിടെ ലോക്ക് ഉണ്ട്, ആ ലോക്ക് മാറ്റിയതിന് ശേഷം റൈറ്റ് സൈഡിലോട്ട് ഈ വാൽവ് തിരിച്ചു കഴിയുമ്പോഴത്തേന് ഇത് ഓപ്പൺ ആവും, അങ്ങനെ ചെയിൻ റിലീസ് ആവുകയും ചെയ്യും. നോർമലി ഇത് ക്ലോസ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. നമ്മളിവിടെ ആകെ ഡ്രോപ്പ് ചെയ്തിരുന്നത് 4 ഷാക്കിളാണ്. അതിൽ 3 ഷാക്കിള് നമ്മൾ പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് 1 ഷാക്കിളാണ്. ആ 1 ഷാക്കിൾ ശേഷിക്കുന്ന സമയത്ത് കപ്പലിൻ്റെയും ആങ്കറിൻ്റെയും പൊസിഷൻ ഒരേ ലൈനിലായിരിക്കും. ആ സമയത്ത് നമ്മൾ വീണ്ടും പിക്കപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ആങ്കർ സീബെഡിൽ നിന്ന് വിട്ട് മുകളിലോട്ട് വരും. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ആങ്കർ പിക്കപ്പ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് കുറച്ചിട്ടുണ്ട്. ചെയിൻ വളരെ സാവധാനത്തിലാണ് മുകളിലോട്ട് വരുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് സ്പീഡ് കുറച്ച് ആങ്കർ ഹോസ് പൈപ്പിനകത്ത് സെക്യൂർ ചെയ്യണം. അതിനുവേണ്ടി ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്, അതിനനുസരിച്ചാണ് പിക്കപ്പ് ചെയ്യുന്നത്. സിഗ്നൽ കൊടുക്കുന്നുണ്ട് സാവധാനത്തിൽ പിക്കപ്പ് ചെയ്യാനെ കൊണ്ടുള്ള, അതിനനുസരിച്ചാണ് പിക്കപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ബോ സ്റ്റോപ്പർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി ലോവർ ചെയ്യണം. അങ്ങനെ ലോവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ബോ സ്റ്റോപ്പർ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ബോ സ്റ്റോപ്പർ ഇട്ടിട്ടുണ്ട്. ഇനി ബോ സ്റ്റോപ്പറിൻ്റെ പിന്നിട്ട് ലോക്ക് ചെയ്യണം, അത് ചെയ്തു. ഇനി നമുക്ക് ബ്രേക്ക് ടൈറ്റ് ചെയ്യണം. ബ്രേക്ക് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വിൻഡ്ലെസ്സിനെ ഔട്ട് ഓഫ് ഗിയർ ആക്കണം. അങ്ങനെ ബ്രേക്ക് ടൈറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ലിവർ പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് വിൻഡ്ലെസ്സിനെ ഔട്ട് ഓഫ് ഗിയർ ആക്കണം. ഇപ്പോൾ നമ്മുടെ ആങ്കർ സെക്യൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആങ്കർ ഡ്രോപ്പ് ചെയ്ത സമയത്ത് ആങ്കറിൻ്റെ ഡേ സിഗ്നലായ ബ്ലാക്ക് ബോൾ നമ്മൾ ഹോയിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അത് അഴിച്ച് മാറ്റാം. ഇതുപോലെ നമുക്ക് അഴിച്ചിട്ട് സെക്യൂർ ചെയ്ത് വെക്കാം. അതിനുശേഷം ഹോസ് പൈപ്പിൻ്റെ കവർ മാറ്റിയിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ തിരിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കപ്പലിൻ്റെ ആങ്കർ ഹീവപ്പ് ചെയ്യുന്ന പ്രൊസീജിയർ കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.